നമ്മുടെ ദുബായ് എക്സ്പോയിലേക്കാണ് പോകുന്നത് ക്രിസ്റ്റീന. അതെ, അവിടെ സംസ്കൃതം സംസാരിക്കുന്ന പരാഗ്വേക്കാരനെ പരിചയപ്പെടാം. ദുബായ് എക്സ്പോ 2020 പരാഗ്വേ പവലിയനിലെ ജീവനക്കാരനാണ് സംസ്കൃതം ഉൾപ്പെടെ വിവിധ ഭാഷകൾ സംസാരിച്ച് അമ്പരപ്പിക്കുന്നത്. നമോ നമഃ, നമസ്തേ, സർവേഷാം സ്വാഗതം, മമ നാമ കാർലോസ്. ദുബായ് എക്സ്പോ 2020 പരാഗ്വേ പവലിയനിൽ കയറി വന്നപ്പോൾ ഈ പറഞ്ഞത് കേട്ട് ആദ്യമൊന്ന് അമ്പരന്നു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്ത് ഇന്ത്യക്കാരെ കണ്ടപ്പോൾ ഒരാൾ സംസ്കൃതത്തിൽ പരിചയപ്പെടുന്നു, സ്വാഗതം ചെയ്യുന്നു. കൗതുകം തോന്നി ആളെ ഒന്ന് വിശദമായി പരിചയപ്പെടാൻ തന്നെ തീരുമാനിച്ചു. പരാഗ്വേ പവലിയനിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കുന്ന ആളാണ്. പേര് കാർലോസ് ഖാലിദ്. പരാഗ്വേയിൽ നിന്ന് വന്ന് എക്സ്പോയിലെ പരാഗ്വേ പവലിയനിലെ ഗസ്റ്റ് കോർഡിനേറ്ററായി ജോലി ചെയ്യുകയാണ് ഖാലിദ്. വിവിധ ഭാഷകൾ പഠിക്കുകയാണ് ഖാലിദിന്റെ പ്രധാന വിനോദം. സ്പാനിഷ്, ഹീബ്രു, അറബിക് തുടങ്ങിയ 7 ഭാഷകൾ അനായാസം പറയുകയും എഴുതുകയും വായിക്കുകയും ചെയ്യും കക്ഷി. ഇപ്പോൾ 4 വർഷത്തിലധികമായി സംസ്കൃതം പഠിക്കുകയാണ്. I started learning all these languages because I love very much the different cultures of the world. The Sanskrit I started to learn because I am very interested in linguistics. And I know that the Sanskrit is one of the most old language in the Indo-European family of languages. സംസ്കൃതം പഠിക്കുകയാണെങ്കിലും ഒരിക്കൽ പോലും ഇന്ത്യയിൽ വരികയോ ഇന്ത്യൻ അധ്യാപകരുടെ അടുത്ത് നേരിട്ട് പഠിക്കുകയോ ചെയ്തിട്ടില്ല ഖാലിദ്. ഇന്റർനെറ്റ് ഉപയോഗിച്ചാണ് പഠനം മുഴുവൻ. ഇന്ത്യയിൽ നിന്നുള്ള ചാനലാണെന്ന് അറിഞ്ഞപ്പോൾ ഇന്ത്യയിൽ വരാനും നല്ല അധ്യാപകരുടെ അടുത്ത് നിന്ന് നേരിട്ട് സംസ്കൃതം പഠിക്കാനുള്ള ആഗ്രഹവും ഖാലിദ് പങ്കുവച്ചു. എന്തായാലും പവലിയൻ സന്ദർശിക്കുന്ന പല രാജ്യക്കാരോടും അവരുടെ ഭാഷയിൽ സംസാരിച്ച ഖാലിദ് പരാഗ്വേ പവലിയനിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. Pehesham pa 24 news. Vejam 24 news. Regardez et voyez 24 news. Shahidu kullu 24 news. Keep watching 24 news. കാർലോസ് ഖാലിദിന്റെ ഭാഷാ പഠനം ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ ഭാഷകൾ തേടി കാർലോസിന്റെ യാത്രകൾ തുടരുകയാണ്. ദുബായിൽ നിന്നും യൂസഫ് അലി മെൽഫോക്സിനൊപ്പം അരുൺ പാറാട്ട്, 24. ക്രിസ്റ്റീന, ഇന്ത്യയെ സ്നേഹിക്കുന്ന, നമ്മുടെ ഭാഷയെ സ്നേഹിക്കുന്ന നിരവധി വിദേശികൾ ഇതുപോലെയുണ്ട്. അതെ, അതും ഒരു ഗുരുമുഖത്തു നിന്നല്ലാതെ ഇന്റർനെറ്റിലൂടെ അഭ്യസിച്ച് ഇത്രയും കൃത്യമായ പ്രൊനൗൺസിയേഷനിലൂടെ സംസ്കൃതം സംസാരിക്കുന്നു. അരുൺ പാറാട്ടിനും ടീമിനും ഒരു സ്പെഷ്യൽ താങ്ക്സ്, കാരണം കാർലോസ് ഖാലിദിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയതിനും.